ഇന്ത്യൻ സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനമായ വിജയങ്ങൾ പങ്കുവയ്ക്കുന്ന, വിജയങ്ങൾ സമ്മാനിക്കുന്ന സിനിമാ മേഖലയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി. എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മലയാളം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ആരോപണങ്ങളാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മലയാള സിനിമാ മേഖലയിലെ പ്രൊഡ്യൂസേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു അഴിമതി ആരോപണവുമായി എത്തിയിരിക്കുകയാണ് മിനി മാക്സ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ലിമിറ്റഡിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഡോക്ടർ നവാബ്. നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ ആരോപിക്കുന്ന ഒരു ആരോപണം പ്രൊഡ്യൂസേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണമാണ്, സിനിമാ മേഖലയിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണം. ഒന്ന് വ്യക്തമാക്കാമോ? ഞാൻ ഈ മേഖലയിൽ കടന്നു വന്നിട്ട് ആകെ 6 മാസേ ആവുന്നുള്ളൂ. 6 മാസങ്ങൾക്ക് മുന്നേ ഒരു വർഷത്തോളം നീണ്ട ഒരു സ്റ്റഡിയുടെ ഭാഗമാണ് ഞാൻ ഈ മേഖലയിലേക്ക് വരാനുണ്ടായ കാരണം. ഞങ്ങൾ അഥവാ മിനിമാക്സ് പ്രൊഫഷണൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന പേര് പോലെ തന്നെ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഓരോ ഉൽപ്പന്നവും എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം മലയാളം അടക്കമുള്ള ഏകദേശം 1000 സിനിമകൾ, സൗത്ത് ഇന്ത്യൻ സിനിമകൾ കഴിഞ്ഞ 3 വർഷമായിട്ട് OTT വിറ്റുപോയിട്ടില്ല. ഇതൊരു 6,000 കോടി രൂപയുടെ വരുന്ന സ്വത്താണ്, അസറ്റാണ്. അത്രയും വരുന്നൊരു എമൗണ്ട് എന്തുകൊണ്ട് വിറ്റുപോകുന്നില്ല, എന്താണ് മലയാള സിനിമ അടക്കമുള്ള മേഖലയ്ക്ക് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു 1 വർഷം നീണ്ടു നിന്ന സ്റ്റഡി. ആ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ആ മേഖലയിൽ കൂടുതൽ പ്രൊഡ്യൂസേഴ്സിനെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി, ചെറിയ സിനിമകൾ വിൽക്കാൻ സാധിക്കാത്ത പ്രൊഡ്യൂസേഴ്സിനെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി മാർക്കറ്റിലേക്ക് വരികയും, മാർക്കറ്റിൽ വന്ന ആദ്യ മാസങ്ങളിൽ തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയൊരു സത്യം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 25 കോടി രൂപ ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമ നമ്മളെ മുന്നിൽ വരുമ്പോൾ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യുമ്പോൾ അതിലൂടെ 10 കോടി രൂപയുടെ ട്രാൻസാക്ഷനേ ഉണ്ടാവുള്ളൂ, ബാക്കി 15 കോടി രൂപ എന്ന് നമ്മൾ വിശ്വസിക്കണം, അതിനൊരു ഡോക്യുമെൻ്റും ഇല്ല. എന്നാൽ ഏകദേശം അതാണ് സത്യവും, 25 കോടി രൂപ ബഡ്ജറ്റ് വന്നിട്ടുണ്ട്, കണക്കിലില്ല. അത് എന്ത് എന്ന് അന്വേഷണത്തിൽ ഞങ്ങൾ ചെന്നെത്തിയത്, കള്ളപ്പണം എങ്ങനെ പറയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അത് കള്ളപ്പണമാണോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പണമാണോ, എന്തായാലും ഇല്ലീഗലാണ്. കുറേ ഇല്ലീഗൽ ആക്ടിവിറ്റീസും അതുമായി ബന്ധപ്പെട്ട് ഗൾഫ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുറേ ആളുകളുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുക. ഒരു വ്യക്തി എന്നതിലുപരി ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അടുത്തൊരു സ്റ്റെപ്പായി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, വ്യക്തമായി ഒരാളുടെ പേരോ ഒരു കമ്പനിയുടെ പേരോ ഒരു അസോസിയേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ഒരു ഇൻറ്റിമേഷനും കൊടുക്കാതെ ഒരു ബ്ലാങ്ക് കംപ്ലയിൻറ്റ് ഇങ്ങനെ ഇൻഡസ്ട്രികളിൽ നടക്കുന്നുണ്ട്, ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയാൽ നല്ലതായിരിക്കും, ഇത് എൻ്റെ രാജ്യതാല്പര്യം മുൻനിർത്തി മാത്രം പരാതി പറയുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഐഡൻറ്റിറ്റി മാത്രം വ്യക്തമാക്കിക്കൊണ്ട് ഞാനൊരു 1 ജനുവരി ഒരു പരാതി കൊടുത്തിരുന്നു എൻഫോഴ്സ്മെൻറ്റ് CBIക്കൊക്കെ. അവരതിൻ്റെ പ്രാഥമിക അന്വേഷണം നടത്തി. പിന്നീട് ഇലക്ഷനും ആയപ്പോൾ കുറച്ച് ഡിലേ ആയി. വീണ്ടും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം സജീവമായി അന്വേഷണങ്ങൾ ആരംഭിച്ചു. പലതും ഞാൻ ഊഹിച്ചിരുന്ന അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഞാൻ അവരുമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അവർക്ക് മനസ്സിലായതിനെ തുടർന്ന് ബാക്കി ന്യൂസുകളൊക്കെ അറിയാം. പല സിനിമകളുടെയും അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും പല സിനിമകൾക്കും കണക്കിൽപ്പെടാത്ത പല കാര്യങ്ങളും ഉണ്ടെന്ന് ED തന്നെ പല പത്രസമ്മേളനങ്ങളായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഞാൻ സ്വാഭാവികമായിട്ടും പ്രതികരിക്കുന്ന എൻ്റെ ഫേസ്ബുക്കിലൂടെയും മറ്റും പ്രതികരിക്കുകയും, ഇതിനിടയിൽ കഴിഞ്ഞ 25 അഥവാ June 25 ഞങ്ങളുടെ കമ്പനിയും ജിയോയുമായി ബന്ധപ്പെടുത്തി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കുലർ എന്നോ, എന്താണ് അഴിമതിയെന്നോ, ജിയോയുമായിട്ട് എന്താണ് ഞങ്ങൾക്കുള്ള ബന്ധമെന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയാണ് ജിയോ എന്ന് പറഞ്ഞതെന്നോ ഒന്നും കാണിക്കാതെ സാധാരണ പത്രങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു ന്യൂസുകൾ വന്നുകൊണ്ടിരുന്നിരുന്നു. ജൂൺ തുടക്കം മുതലേ പരാതി വന്നുകൊണ്ടിരുന്നു. അതിലേറ്റവും മനോഹരമായിട്ടുള്ളൊരു ഒരു തലക്കെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിരോധിച്ച സംഘടനയുടെ നേതാവായ ഒരു വ്യക്തി ഞാൻ തന്നെയാണെന്ന് എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിലെല്ലാ ഇൻറ്റിമേഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ആരോപണങ്ങൾ, പക്ഷേ പേര് പറഞ്ഞിരുന്നില്ല. അവസാനം ഞാൻ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കൂടെ ചെയ്തിരുന്നു, ആരാന്ന് പേര് പറഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ കുറച്ചും കൂടെ നന്നായിരുന്നു എന്നതിനെ തുടർന്ന് ആയിരിക്കണം അവർ ഒരു ദിവസം മിനിമാക്സുമായിട്ട് തെളിവ് ഞങ്ങൾക്ക് കിട്ടി. എന്താണ് തെളിവെന്ന് അവർ പറഞ്ഞിട്ടില്ല. തലേന്ന് ഉള്ള ഇൻ്റർവ്യൂവിൽ പരാതിയില്ല, അപ്പം ഇതുവരെ പരാതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ 6 മണിക്കൂർ കൊണ്ട് പരാതിയല്ല തെളിവ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് ഒരു സർക്കുലർ പബ്ലിഷ് ചെയ്യാനുണ്ടായത്. മിനിമാക്സ് തട്ടിപ്പ് നടത്തുന്നു. അത് എന്താണ് തട്ടിപ്പെന്നോ, എങ്ങനെയാണ് തട്ടിപ്പെന്നോ, ആരുമായിട്ടാണ് തട്ടിപ്പെന്നോ, ആരാണ് പരാതിക്കാരെന്നോ ഒരു ഡീറ്റെയിലും ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ, ആ ന്യൂസ് തന്ന B. രാഗേഷ് എന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിക്ക് ഞാനൊരു കത്ത് കൊടുക്കുകയാണ്. എന്തെങ്കിലും തെറ്റിദ്ധാരണ മൂലമാണ് ഈ ഇങ്ങനെ ഒരു പരാതി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർക്കുലർ എന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ ഞാൻ തയ്യാറാണ്.
ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റാണോ എന്നെ സംബന്ധിച്ച് വേണ്ടത്, ഇറ്റ്സ് എൻ അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ ലീഗൽ ബാധ്യതകളില്ലെങ്കിലും ഒരു നാട്ടു നടപ്പ് നല്ല രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഹാജരാവാനും എൻ്റെ മേലുള്ള ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന രേഖകളോ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ അയച്ചിരുന്നു. ഒരാഴ്ചയായിട്ടും അതിന് മറുപടിയൊന്നുമില്ല. പക്ഷേ അനൗദ്യോഗികമായിട്ടുള്ള കോംപ്രമൈസും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കോംപ്രമൈസ് എല്ലാം ചെന്നെത്തി നിൽക്കുന്നത് ഇഡിക്കും CBIക്കും ഞാൻ കൊടുത്ത പരാതി പിൻവലിക്കണമെന്ന. അപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് ഞാൻ അടുത്ത നിയമ നടപടി എന്നുള്ള നിലയ്ക്ക് 2 ദിവസം മുന്നേ അവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ നടക്കുന്ന വിഷയങ്ങൾ പൊതുജനങ്ങളെയും കൂടെ അറിയിക്കണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ, കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ മേഖല ഇതല്ല, പ്രൈമറി എൻ്റെ ബിസിനസ് മേഖല ഇതല്ല എങ്കിൽ പോലും ഒരു നാടിനെ മൊത്തത്തിൽ നശിപ്പിക്കാൻ പോകുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടുത്തെ പല പ്രമുഖരുടെയും ഉൾപ്പെട്ട് നടക്കുന്നു എന്നത് ഞാൻ മനസ്സിലാക്കിയ സത്യം ജനങ്ങളോട് പറയണം എന്നുള്ള രീതിയിൽ ഞാൻ പല മീഡിയാസിനെയും ബന്ധപ്പെട്ടിരുന്നു. അതൊന്നും ഫലവത്താവാതെ വന്നപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത്, മാധ്യമ മേഖലയിലുള്ള ഒരു സുഹൃത്ത് മുഖാന്തരം തിരുവനന്തപുരത്ത് ഇന്നൊരു പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം നടത്തി ഇന്ന് ഈ ഇൻ്റർവ്യൂ വന്നിരുന്നത്. ഇതാണ് ആക്ച്വലി ഇതുവരെയുള്ള ഒരു അപ്ഡേറ്റ്. പ്രമുഖർ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രമുഖരായ ആളുകളുണ്ടോ? തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹിത്വത്തിലിരിക്കുന്ന, ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് ഭാരവാഹിത്വത്തിലിരിക്കുന്ന ആളുകളും തന്നെയാണ്. ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇപ്പം സെക്രട്ടറി B. രാഗേഷാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ളത് എങ്കിൽ പോലും B. രാഗേഷിനേക്കാൾ കൂടുതൽ എൻ്റെ പരാതി ഏറ്റിട്ടുള്ളത് അല്ലെങ്കിൽ ആ പരാതി കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മറ്റ് നേതാക്കൾ തന്നെയാണ്. നോർമൽ അംഗങ്ങളല്ല എങ്കിൽ പോലും നേതാക്കളായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും എനിക്ക് ഞാൻ കൊടുത്ത പരാതിയുടെ തെളിവ് നശിപ്പിക്കപ്പെടുന്ന കുറച്ച് വിഷയങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം ലിസ്റ്റിൻ സ്റ്റീഫൻ തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ രാഗേഷ് ഒരു ആസ് എൻ മീഡിയേറ്റർ ആയിട്ട് പല ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടും നിൽക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഈ രണ്ട് പേരെയാണ് നിലവിൽ എനിക്ക് കിട്ടിയിട്ടുള്ള, എനിക്ക് ED ഭാഗത്തു നിന്നും ഞാൻ കൊടുത്ത പരാതിയുടെ ഭാഗത്തു നിന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ. ഇൻഫോർമലായിട്ടാണെങ്കിലും നമുക്കറിയായിരിക്കുമല്ലോ എന്തൊക്കെയാണ് അന്വേഷണത്തിൻ്റെ അപ്ഡേറ്റ്സ്. ഒരു ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാൾ, ഞാൻ ഡൽഹി ബേസ്ഡ് പൊതുപ്രവർത്തകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഡൽഹി ഇൻഫ്ലുവൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇവർ രണ്ടുപേരടക്കമുള്ള ഒരു പ്രമുഖരായിട്ടുള്ള കുറച്ച് പേര് അവരാണ് അതിലിരിക്കുന്നത്. പ്രധാനമായിട്ട് പേര് പറയുകയാണെങ്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയാവുന്ന രണ്ട് പേര് ഇവരാണ്, സ്റ്റീഫനാണ്. അപ്പോൾ ഈ സിനിമാ മേഖലയിലുള്ള നിരവധി ആളുകൾക്ക് ഇതുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ പറയുന്നു, തീർച്ചയായിട്ടും അതിലാരെങ്കിലും ഉണ്ട്? അല്ല, സിനിമയിലെ സ്റ്റീഫൻ്റെ തന്നെ പാർട്ട്ണറായിട്ടുള്ള ഒരു പ്രമുഖ നടനുണ്ട്. പേര് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ലിറ്ററലി പുള്ളിക്കെതിരെയുള്ള എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പോലും നിങ്ങൾക്ക് ഒരു 102 കോടി രൂപയുടെ ആരോപണം, അഴിമതി ആരോപണം നേരിട്ടിട്ടുള്ള റോയൽ ഡ്രൈവ് എന്നായിട്ടൊരു സ്ഥാപനം, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആ നടൻ്റെ പേര് ഇപ്പോഴും ഉണ്ട്. സ്റ്റീഫനുമായി ബന്ധപ്പെട്ടുള്ള പ്രമുഖ നടൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പൃഥ്വിരാജിലേക്കായിരിക്കണം. അല്ല, ഞാൻ പറഞ്ഞല്ലോ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പേര് പറയാനുണ്ടായ കാരണം എനിക്ക് ആ പേര് ED പരിഗണനയിലുണ്ട് അല്ലെങ്കിൽ ഹോട്ട് ലിസ്റ്റിലുണ്ടെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ B. രാഗേഷ് എന്ന് പറയുന്ന ഒരാൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ഇതിൻ്റെ മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് ധാരണകളുള്ളതുകൊണ്ടാണ്, അഥവാ എനിക്ക് കൃത്യമായിട്ട് എൻ്റേതായിട്ടുള്ള സോഴ്സ്. നാളെ ഒരാൾ ചോദിച്ചാൽ ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ എനിക്കൊരു ഡിഫോമേഷൻ കേസ് വന്നാൽ അതിനെ ഫയൽ ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായി പേര് പറയുന്നത്. പക്ഷേ മൂന്നാമത് പറഞ്ഞ ആ നടനെ പറ്റി എൻ്റെ കയ്യിൽ ഡോക്യുമെൻ്റ് ഇല്ല. അപ്പോൾ ഞാൻ പേര് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതൊരു ഡിഫോമേഷനിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി രണ്ടുപേരെടുത്തും എനിക്ക് വ്യക്തമായിട്ട് തെളിവുകളുണ്ട് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഞാൻ ഇത്രയും ദിവസം ഈ എനിക്കെതിരെ വന്ന ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് പത്രസമ്മേളനം വിളിക്കുക എന്ന് പറയുന്നത് പോലും ഞാൻ ഡോക്യുമെൻ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി തന്നെ നിന്നതാണ്. ഈ അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഏതൊക്കെ സിനിമകളുടെ മറവിലാണ് ഇപ്പോൾ നേരത്തെ പറയുന്നത് പോലെ ഈ പറഞ്ഞ സാമ്പത്തികപരമായ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്ന് പറയാമോ? എനിക്ക് ആദ്യമായിട്ട് അറിയാവുന്ന 2 സിനിമകൾ, ഒന്ന് ദിലീപിൻ്റെ 2 സിനിമകളായിരുന്നു, അടുത്തിടെ ഇറങ്ങിയിട്ടുള്ള തങ്കമണിയും ബാന്ദ്രയും ആയിരുന്നു. ഈ 2 സിനിമകളും ഞാനുമായിട്ട് കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. തങ്കമണി എനിക്ക് തോന്നുന്നു ഇതാണ് തങ്കമണിയുടെ ഞങ്ങൾ ചെയ്തിരുന്ന ഒരു MOU. ഈ സൂപ്പർ ഗുഡ് ഫിലിംസുമായിട്ട് ഞങ്ങൾ ചെയ്തൊരു MOU ആയിരുന്നു. ഇതിൽ കൃത്യമായിട്ട് 27 കോടി രൂപയ്ക്കാണ് ഈ പടം വിൽപ്പനയ്ക്ക് എൻ്റെ അടുത്ത് വന്നത്. 25 കോടി രൂപ ബഡ്ജറ്റ് വന്ന് എന്ന് തന്നെയാണ് എൻ്റെ അടുത്ത് കിട്ടിയ ഇൻഫർമേഷൻ. സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ ഹെഡ് സൈൻ ചെയ്തിട്ടുള്ള മോയാണ് ഇത്, കോപ്പി ചെയ്യാൻ തരാം. ഈ ഒരു കോപ്പിയിൽ പക്ഷേ എനിക്ക് കിട്ടിയ അക്കൗണ്ട്സിൽ ആ സിനിമക്ക് 12 കോടി രൂപ ചിലവ് വന്നിട്ടുള്ളൂ. ബാക്കി 12 അല്ലെങ്കിൽ 13 കോടി രൂപ ഞാൻ വിശ്വസിക്കണം ഇതിന് ചിലവ് വന്നിട്ടുണ്ടെന്ന്. പക്ഷേ വിശ്വസിക്കാം, അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം അതിൻ്റെ ചിലവുകൾ കണക്കൂട്ടി നോക്കുമ്പോൾ അതുണ്ട്. അങ്ങനെ ഓരോ സിനിമകളും ഈ അത് കഴിഞ്ഞ് തങ്കമണി കഴിഞ്ഞ് ബാന്ദ്ര ഞാനുമായിട്ട് കരാറായില്ലെങ്കിലും 40 കോടി രൂപയുടെ അടുത്ത് ചിലവ് വന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ
ആ പടം ഈ പറഞ്ഞ പോലെ അക്കൗണ്ട് വഴി കണക്കൂട്ടി നോക്കുമ്പോൾ 15 കോടി രൂപയോ മറ്റോ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു 90% ബിഗ് ബജറ്റ് സിനിമകൾക്കും ഈ ഒരു ടേമിലാണ് കച്ചവടം എന്ന ഒരു സാഹചര്യം എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇടിക്ക് പരാതി കൊടുത്തത്. ഞാൻ ഒരു ഇന്ത്യൻ ഞാൻ വീണ്ടും പറയുന്നത്, ഞാനൊരു ഒരു ബാന്ദ്രാന്നോ അല്ലെങ്കിൽ ഈ മൂവിയിൽ നിന്നും, കാരണം ഇതെല്ലാം എനിക്ക് ഉറപ്പുള്ള, നാളെ എനിക്കൊരു ഡിഫോമേഷൻ കേസ് വന്നാൽ എനിക്ക് കാണിക്കാൻ ഉറപ്പുള്ള രേഖകൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത് ഞാൻ ഇഡിയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ പൊതുവെ ഞാൻ ആ പരാതിയുടെ കോപ്പിയും തരാം. അതിലും ഞാൻ നോർമലായിട്ട് പറഞ്ഞു പോയിട്ടുള്ളൂ, ഇൻഡസ്ട്രി മൂവി ഇൻഡസ്ട്രി അല്ലെങ്കിൽ മലയാള മൂവി ഇൻഡസ്ട്രി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എനിക്ക് കൃത്യമായിട്ട് ഇത്തരം സിനിമകളിൽ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ പലരും വിളിച്ചു, ആദ്യം നയപരമായി സംസാരിച്ചു, പിന്നീട് അതൊരു കുറച്ചുകൂടെ കടുപ്പിച്ച് സംസാരിച്ചു, പിന്നീട് അത് കുറച്ചുകൂടെ ഭീഷണിയുടെ സ്വരത്തിലൊക്കെ ആയിരുന്നു എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിൽ ഈ പറയുന്ന സ്റ്റീഫൻ അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു? അല്ല, നമ്മളെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട കുറേ പേര് ഡയറക്റ്റ് ആയിരുന്നില്ല കോൺടാക്ട് ചെയ്യുന്നത്. ഈവൻ എനിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സിയാദുമായിട്ടും അദ്ദേഹത്തിൻ്റെ മകൾ ഷർമിനുമായിട്ടൊക്കെ പരിചയമുണ്ട്. ആ പരിചയത്തിൻ്റെ പുറത്ത് ഈവൻ ഒഫീഷ്യലായിട്ടാണെങ്കിലും പേഴ്സണലായിട്ടാണെങ്കിലും അവർക്കൊരു നയപരമായിട്ടുള്ള ചർച്ച നടത്തണമെങ്കിൽ ഏറ്റവും ഈസി ആക്സസ് അതാണ്. അതൊന്നും ചെയ്യാതെ എനിക്കൊരു വേറെ ഡയറക്ടർ, പേര് പറയുകയാണെങ്കിൽ തന്നെ ദീപു കരുണാകരൻ എന്ന് പറയുന്ന ഒരാൾ ത്രൂ ആയിരുന്നു ഇനീഷ്യൽ ഇതിൻ്റെ ഫോർമൽ നയപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നത്. പിന്നീട് എനിക്ക് പരിചയം വെച്ചാൽ എൻ്റെ കൂട്ടുകാർക്ക് പരിചയമുള്ള സജിത്ത് എന്ന് പറയുന്ന ഒരാളുമായിട്ടും ഇതേപോലെ ഒരു കോംപ്രമൈസ് മീറ്റ് ഉണ്ടായിരുന്നു. ബട്ട് പിന്നീട് രൂക്ഷമായിട്ടുള്ള ആളുകളെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അത് അവർക്കും മോശമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നീടുള്ള, കാരണം അവരെന്നോടുള്ള സ്നേഹ സംബന്ധമായിട്ട് അതിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ബിസിനസ്, നിങ്ങൾക്ക് ഏറ്റുമാനൂരുള്ള ലോട്ടസ് എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഞാൻ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നു. എനിക്ക് ആദ്യം വന്ന ഭീഷണി ഈ പറഞ്ഞ വ്യക്തികളെ, ഫോർ എക്സാമ്പിൾ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഞാൻ വെറുപ്പിച്ചാൽ അദ്ദേഹമാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ചെയർമാൻ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്, എനിക്കവിടെ തിയേറ്റർ നടത്താൻ പറ്റുമോ? സ്വാഭാവികമായിട്ടില്ല. എനിക്ക് ഞാനിപ്പോഴും ആ കച്ചവടത്തിൽ എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനില്ല. എനിക്കും നഷ്ടങ്ങളുണ്ട്, എനിക്ക് എൻ്റെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വിഷയത്തിൽ കാര്യമാക്കാത്തത്. അങ്ങനെ പിന്നീട് ഭീഷണിയായിരുന്നു. ഈ ഏറ്റവസാനം അമ്മ അസോസിയേഷനും കൂടെ, അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കൂടെ സംയുക്തമായിട്ട് ഒരു പത്രസമ്മേളനം കൂടെ പ്ലാൻ ചെയ്യേണ്ടത്, അതോടുകൂടിയിട്ട് ഇനി ഞാൻ അവരുമായിട്ട് പ്രകോപനപരമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതായിരിക്കും അടുത്ത ലെവൽ ഓഫ് അറ്റാക്ക് എന്നുള്ളൊരു ഇൻഫോർമേഷൻ വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഇതുമായി മുൻപ് ബന്ധമുള്ള പല കാര്യങ്ങളും നമ്മൾ വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത, ഈ വിജയിക്കാൻ സാധ്യതയില്ലാത്ത ചിത്രങ്ങളിൽ പുറത്തു നാളെ ഒരു ഇടനിലക്കാരനെ നിർത്തി അത് വിജയിക്കുന്നു, വമ്പൻ വിജയമാണെന്നുള്ള രീതിയിൽ റിവ്യൂ ഇട്ടുകൊണ്ട് അതിനെ അപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ബിനാമി ഇടപാടുകൾ ഇതിൻ്റെ ഇടയിൽ നടക്കുക, ഇതിനൊക്കെ ഈ പറഞ്ഞ ആരോപണവുമായി ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ഇതൊരു ആളുകളെ കയറ്റുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നെങ്കിൽ തന്നെ അതിനൊരു എക്സ്റ്റേണൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഈ അതിൽ എന്നെ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. ഒരു പ്രൊഡ്യൂസർ കാശ് മുടക്കി ആളുകളെ കയറ്റുന്നതുകൊണ്ട് അയാൾക്ക് എന്തായിരിക്കും ലാഭം? അയാളെ കയ്യിലുള്ള പൈസ അല്ലെങ്കിൽ ഈ ബ്ലാക്ക് സോ കോൾഡ് ബ്ലാക്ക് മണി അത് വൈറ്റാക്കുന്നോ ചിലവ് കാണിക്കാനോ അല്ലാതെ അതുകൊണ്ട് എന്താണ് ലെറ്ററിൽ അയാൾക്ക് ഉപയോഗം? അയാൾ ഒരു 1 കോടി രൂപ ചിലവാക്കി ഒരുപാട് പേരെ കാണിച്ചു. അതുകൊണ്ടൊന്നും OTT വലിയ പോസിറ്റീവ് ഉണ്ടാവണം. OTT പോസിറ്റീവ് വരണമെങ്കിൽ ഒന്നാമത്തത് പടം അവർ കാണും, ഫസ്റ്റ് ഓഫ് ഓൾ പടം അവർ കാണും, അവർക്ക് ആ പടം ഓക്കെ ആവണം, അത്രയും വൈഡായിട്ടുള്ള ഒരു റിവ്യൂസ് ആ കാര്യങ്ങൾക്ക് ഉണ്ടാവണം. ഒരു മീഡിയ പ്രൊമോട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിലോണ്ടൊന്നും ഒരു പരിധിവരെ കാര്യങ്ങൾ, കാരണം 500 കോടി 600 കോടി രൂപ പടങ്ങളൊക്കെ വളരെ പരാജയപ്പെട്ട നാടാണിത്. അതേ സ്ഥാനത്ത് 2.5 കോടി രൂപയുടെ പടം 100 കോടി നേടിയ നാടാണിത്. അപ്പം ഒരിക്കലും ആ ബഡ്ജറ്റ് വെച്ചൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കോക്കസ് ഇല്ലാതെ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഒരു ചിലവ് കൂട്ടിക്കാണിക്കുക, അതിലൂടെ അവരെന്താ നേടുന്നത് എന്ന് കൃത്യമായിട്ട് എനിക്കും ഇപ്പം പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്കിൽ പോലും അറിയാമെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഡോക്യുമെൻ്റ് ഇല്ലാതെ പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ സ്റ്റിൽ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു കോക്കസ് ഉണ്ട്, അത് കള്ളപ്പണ ലോബി തന്നെയാണ്. ഈ ഭീഷണി എന്ന് പറയുമ്പോൾ കുറച്ച് വ്യക്തമാക്കുക, എങ്ങനെയാണ് നിങ്ങളെ സമീപിച്ചത്, ഭീഷണിപരമായി എന്താണ് നിങ്ങളുടെ? ഞാൻ എൻ്റെ ഫാമിലിയായിട്ടാണ് ഇപ്പോഴും വന്നത്. ഞാൻ ഡൽഹിയിൽ നിന്ന് എൻ്റെ ഫാമിലിയോട് കൂടിയിട്ടാണ് ഇവിടെ വന്നത്. എനിക്ക് ആദ്യം എൻ്റെ വണ്ടിയുടെ നമ്പർ അയച്ചു തന്നിട്ട് ട്രിവാൻഡ്രത്ത് എത്തുന്ന ഉറപ്പുണ്ടോ എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഏറ്റവും ലേറ്റസ്റ്റ് വന്ന ഇന്ന് രാവിലെ വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. കോടികളും ആസ്തിയുള്ള 500-600 പേരെ ഒറ്റക്ക് നിന്ന് നേരിടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതൊരു മണ്ടത്തരമായിട്ടുള്ള തീരുമാനമല്ലേ. നിങ്ങളുടെ ബിസിനസ് നോക്കിയും കണ്ടും നടത്തിയാൽ പോരെ. അതല്ലെങ്കിൽ ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്ട്സ് എത്രയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? മീഡിയ പോലും നിങ്ങളുടെ ഒരു വിവാദം വന്നു, അതിനെതിരെ നിങ്ങൾ കൊടുത്ത ഒരു പ്രസ് പത്രക്കുറിപ്പ്, ഞാൻ അന്ന് തന്നെ പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു, ഒരു ഓൺലൈൻ ചാനലിലോ പോലും വരാതെ, ഒരു മെയിൻ മീഡിയ സ്ട്രീമിങ്ങിൽ പോലും വരാതിരിക്കണമെങ്കിൽ ഞങ്ങളുടെ ഇൻഫ്ലുവൻസ് എന്താണെന്നറിയാലോ.
പിന്നീട് അങ്ങനത്തെ ഒന്നും പറയാം, ഒരു ഓപ്പൺ ചാനലിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് പിന്നീട് നടന്നത്. എനിക്കൊരു പ്ലസ് 444 ലണ്ടൻ ബേസ്ഡ് ഒരു നമ്പറായിരുന്നു, പുള്ളി പേരൊന്നും പറഞ്ഞിരുന്നില്ല. എന്താ പറയുക, ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാനൊരു സുപ്രഭാത്, ഞാൻ പറഞ്ഞല്ലോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ കൂടുതൽ സിനിമ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഒരു കൊല്ലത്ത് റിസർച്ച് നടത്തി ആ ഒരു കാര്യത്തിന് കൃത്യമായ എവിടൊക്കെയാണ് പിഴയ്ക്കുന്നത്, എവിടൊക്കെയാണ് ഇതിൻ്റെ പോയിന്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഫീൽഡിൽ വന്ന. അപ്പോൾ എനിക്കതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അറിയില്ലേ. സ്വാഭാവികമായിട്ടും എനിക്കറിയാമല്ലോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പോലുള്ള ആൾക്കെതിരെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെതിരെ ഞാൻ പരാതി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സിനിമയ്ക്ക് ഇപ്പോൾ 40 കോടി രൂപയുടെ ഒരു സിനിമ പോയിട്ട് അടുത്ത സിനിമയ്ക്ക് പ്ലാൻ ചെയ്യുന്ന ഒരാൾ 40 കോടി ആൾക്ക് പുല്ലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അയാൾക്ക് ഒന്നുമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ആ ഒരു കൊളോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ. അങ്ങനെയുള്ളൊരു വ്യക്തി, അങ്ങനെയുള്ളൊരു കൂട്ടം വ്യക്തികൾക്കെതിരെ സ്വാഭാവികമായിട്ടും ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഇതെല്ലാം മുന്നേ കണ്ടിട്ടുണ്ടോ, ബട്ട് സ്റ്റിൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒറ്റ ഉറപ്പിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇല്ലാതിരിക്കൂ. അല്ല, നമ്മളോട് അറിയിച്ച കാര്യങ്ങൾ, നമ്മൾ മലയാള സിനിമയിൽ കള്ളപ്പണത്തിൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇത് കൂടുതലാണ്, അതിൻ്റെ ഒരു സോഴ്സ് അവൈലബിലിറ്റി ഓഫ് സോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. പലതും പല ഇൻവെസ്റ്റേഴ്സും ലിക്വിഡ് ക്യാഷ് ആയിട്ടുള്ള ട്രാൻസ്ഫർ പലതും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, 10 കോടി രൂപ വാങ്ങിക്കുന്ന ഒരു നടൻ കണക്കിൽ വാങ്ങിക്കുന്നവർ 2 കോടിയോ 3 കോടിയോ. പക്ഷേ നാട്ടുകാർക്ക് എല്ലാം അറിയാം പുള്ളി 10 കോടി രൂപയാണ്, പുള്ളിയുടെ മാനേജർ വിളിക്കുമ്പോൾ പുള്ളി പറയും 10 കോടി രൂപയാണ്. പക്ഷേ അക്കൗണ്ട് ബേസ് ചെയ്ത് നോക്കുമ്പോൾ പുള്ളി 3 കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കി എങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ മാനേജർ 10 കോടി രൂപ പറഞ്ഞ്, പ്രൊഡ്യൂസർ ഓക്കെ പറഞ്ഞിട്ട് കാണാൻ ചെല്ലുന്ന പ്രൊഡ്യൂസർ പിന്നെ 3 കോടിക്ക് നടൻ സെറ്റിലാവുകയാണെങ്കിൽ എല്ലാ സിനിമകൾക്കും ആ ഒരു കണക്കിലെ ഫോർമാലിറ്റി മാത്രമാണ് നമുക്കിപ്പോഴും മനസ്സിലാവാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഫോർമാറ്റ് നടക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ കൊടുത്തത്, അത് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇ ഡി നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷനും. തുടർന്നായിട്ട് ഇ ഡിയുടെ 5 കൊല്ലത്തെ സിനിമകൾ, 5 കൊല്ലത്തെ ഈ കാര്യങ്ങളെല്ലാം ഇ ഡി എൻക്വയറി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ സംശയിച്ച എല്ലാ കാര്യങ്ങളിലേക്കും ഒരു ഒരു പോയിൻ്റ് ഉണ്ട് എന്ന് തന്നെയാണല്ലോ. പിന്നെ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഒരു ലിമിറ്റഡ് നോളേജേ ഉള്ളൂ, ഇ ഡിക്ക് മാത്രമാണ് അതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുള്ളൂ, പക്ഷെ ഉണ്ട്, അത് സത്യമാണ്. ഇനി എന്താണ് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അല്ല, ഞാൻ ഇങ്ങനൊരു വിഷയം ഇവിടെ നടക്കുന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കെതിരെ തിരിഞ്ഞത് എന്ന് പബ്ലിക്കിനെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഒരു ലക്ഷ്യം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രതികരണം ഉണ്ടാവുമല്ലോ, അത് നോക്കിയിട്ട്. സ്വാഭാവികമായും മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു അഴിമതി പുറത്തു വരും, അതിലൂടെ ഒരുപാട് നടന്മാർ അല്ലെങ്കിൽ ഒത്തിരി പ്രൊഡ്യൂസേഴ്സ് പിടിക്കപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും സിനിമയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വിഷയം എടുക്കുന്നത് തന്നെ. കാരണം ഒരുപാട് സിനിമ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ കള്ളപ്പണത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് നടന്മാർക്ക് ചോദിക്കുന്ന പണം കിട്ടുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, കൃത്യമായ വൈറ്റ് മണി കൊടുക്കുന്ന ഒരു പ്രൊഡ്യൂസർ 2 കോടി കൊടുക്കാൻ തയ്യാറാവുമ്പോൾ ആ നടന് ബ്ലാക്ക് മണിയുള്ള ഒരാൾക്ക് 4 കോടി കൊടുക്കാൻ പറ്റും. അദ്ദേഹം ആ സിനിമ അഭിനയിക്കാൻ തയ്യാറാവുമ്പോൾ ഇയാൾക്കൊരു സിനിമയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, നല്ല സിനിമകളുണ്ടാവില്ല, ഒരു കോക്കസിൻ്റെ ഭാഗമായിട്ടുള്ള സിനിമകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അത്തരം പ്രവണത ഒരു ഇൻഡസ്ട്രിക്കും നല്ലതല്ല. പ്രത്യേകിച്ച് ഞാനൊരു മലയാളിയാണല്ലോ, മലയാളം മലയാള സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും മലയാള സിനിമയിൽ അങ്ങനെ ഒരു പ്രവണത ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു അറിവിൽ നല്ലൊരു 100% പ്രൊഡ്യൂസേഴ്സിനും 100% മറ്റ് ഇതുമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിലും ഫൈനാൻസ് മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കൊക്കെ പങ്കുണ്ട്. അവരെല്ലാം ഇ ഡി വെളിച്ചത്ത് കൊണ്ടുവരുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണിപ്പോൾ നവാബ് നമ്മളുമായി പങ്കുവച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഒട്ടേറെ പ്രേക്ഷകരുള്ള നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള മലയാള സിനിമാ മേഖല വലിയൊരു അഴിമതിയുടെ തീരത്തു കൂടിയാണ് ചലിക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ നവാബ് നമ്മളുമായി പങ്കുവയ്ക്കുന്നു. വരും ദിവസങ്ങളിൽ ഇ ഡിയുടെ ഇടപെടലോടുകൂടി കൂടുതൽ സത്യങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം.